താനൂർ ബോട്ട് ദുരന്തത്തിൽ അപകടത്തിൽപ്പെട്ട ബോട്ട് സർവീസ് നടത്തിയിരുന്നത് അനധികൃതമായെന്ന് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ട്. ബോട്ടിൽ ജീവനക്കാർ ഉൾപ്പെടെ 37 പേരാണ് ഉണ്ടായിരുന്നതെന്നും റിപ്പോർട്ടിലുണ്ട്. 22 പേരുടെ ജീവൻ നഷ്ടമായ അപകടത്തിൽ പ്രത്യേക അന്വേഷണ സംഘത്തിന്റെ അന്വേഷണം പുരോഗമിക്കുകയാണ്. ശിവദാസ് കൺമനം വിശദാംശങ്ങൾ നൽകും. താനൂരിലെ ബോട്ടപകടത്തിന്റെ പശ്ചാത്തലത്തിൽ ഇന്നും സംഭവസ്ഥലത്ത് പരിശോധന തുടർന്നിരുന്നു. TDRFന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പരിശോധന നടത്തിയത്. എങ്കിലും ഇന്ന് പ്രത്യേകിച്ച് ഒന്നും കണ്ടെത്താൻ കഴിഞ്ഞിരുന്നില്ല. ഇന്നലെയും അതുപോലെ തന്നെ മിനിഞ്ഞാന്നുമെല്ലാം തന്നെ ഇത്തരത്തിൽ പരിശോധന നടത്തിയെങ്കിലും പ്രത്യേകിച്ച് ഒന്നും തന്നെ കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. നിലവിൽ 37 പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത് എന്നാണ് പോലീസിന്റെ തന്നെ റിമാൻഡ് റിപ്പോർട്ടിൽ പറയുന്നത്. അങ്ങനെയെങ്കിൽ നിലവിൽ എല്ലാവരെയും ലഭിച്ചിട്ടുണ്ട്. അതായത് 22 പേർ മരണമടഞ്ഞു, 10 പേർ വിവിധ ആശുപത്രികളിലായി ചികിത്സയിലായിരുന്നു. ഇതിൽ തന്നെ 3 പേർ ആശുപത്രി വിട്ടിട്ടുണ്ട്. ഇപ്പോൾ 7 പേരാണ് നിലവിൽ ചികിത്സയിലുള്ളത്. ഇതോടൊപ്പം മറ്റ് 5 പേർ നീന്തി രക്ഷപ്പെട്ടു. ഇങ്ങനെ നോക്കുമ്പോൾ കണക്ക് പ്രകാരം 37 പേരാണ്, അത്തരത്തിൽ 37 പേരാണ് ഈ ബോട്ടിൽ ഉണ്ടായിരുന്നത് എന്ന് തന്നെയാണ് പോലീസിന്റെ റിമാൻഡ് റിപ്പോർട്ടിലും പറയുന്നത്. എങ്കിലും ഇപ്പോൾ തിരച്ചിൽ തുടരുക തന്നെയാണ് ഉള്ളത്. നിലവിൽ വരും ദിവസങ്ങളിലും അത്തരത്തിൽ തിരച്ചിൽ തന്നെ തുടരും എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇന്ന് പുലർച്ചെ ഒരു മണിയോടെ ഇതിലെ ബോട്ട് ഓടിച്ചിരുന്ന സ്രാങ്ക് കൂടി കീഴടങ്ങിയിട്ടുണ്ട്. സ്രാങ്ക് ദിനേശനാണ് താനൂർ പോലീസ് സ്റ്റേഷനിൽ അർദ്ധരാത്രി എത്തി കീഴടങ്ങിയത്. ഇതിനുശേഷം മണിക്കൂറുകളോളം ഇയാളെ ചോദ്യം ചെയ്തു. തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷനിൽ എത്തിച്ചായിരുന്നു ചോദ്യം ചെയ്യൽ. അതിനുശേഷം